നമസ്കാരം. രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഓക്സിജൻ പ്രതിസന്ധിയിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. ഓക്സിജൻ വിതരണത്തിന് തടസ്സം നിൽക്കുന്നവരെ തൂക്കിക്കൊല്ലുമെന്നും ആരെയും വെറുതെ വിടില്ലെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ ഇത് കോവിഡ് തരംഗമല്ല, സുനാമിയാണെന്ന് പറഞ്ഞ കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മരണനിരക്ക് കുറയ്ക്കുവാനുള്ള ഇടപെടലുകൾ നടത്തിയേ മതിയാവൂ എന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പ്രാണവായു കിട്ടാനില്ലാതെ രാജ്യത്തിന് ശ്വാസം മുട്ടുമ്പോൾ കോവിഡ് വ്യാപനം അതിതീവ്രമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 346,786 പേർക്കാണ് രാജ്യത്ത് കോവിഡ് പോസിറ്റീവ് ആയിരുന്നത്. തുടർച്ചയായി 3ാം ദിവസവും ഇത് 300,000 മുകളിലാണ് പ്രതിദിന വർധന ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്ര, ദില്ലി, കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലെ രോഗവ്യാപന തീവ്രതയിൽ ഒരു കുറവുമില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പ്രതിദിന മരണനിരക്ക് 4ാം ദിവസവും 2000 മുകളിൽ തുടരുമ്പോൾ 24 മണിക്കൂറിനിടെ 2,624 പേർ കൂടി മരിച്ചിരുന്നു. രോഗവ്യാപനം തീവ്രമായതോടെ ഒരാഴ്ചക്കിടെയാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം കാൽക്കൂടിയാണ് പിന്നിട്ടത്. ഇതോടെ ആശുപത്രിയിലെ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ രോഗവ്യാപനം രൂക്ഷമായത് വൈറസിന്റെ ബ്രിട്ടൻ വകഭേദമെന്നാണെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കണ്ടെത്തൽ. അതേസമയം ഓക്സിജൻ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലെ രോഗികൾക്കും ഓക്സിജൻ ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദില്ലി അടക്കം ഉത്തരേന്ത്യയിൽ പലയിടത്തും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. ഓക്സിജൻ ക്ഷാമം സംബന്ധിച്ച് ഹർജി ഇന്നും പരിഗണിച്ച് ദില്ലി ഹൈക്കോടതി ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനും ദില്ലി സർക്കാരിനും ഒളിച്ചോടാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് 20 കോവിഡ് രോഗികളാണ് മരിച്ചിരുന്നത്. 200 പേരുടെ ജീവൻ അപകടത്തിലാണെന്നും ഇനി അരമണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഓക്സിജൻ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. 500 ലിറ്റർ ഓക്സിജൻ മാത്രമാണ് ലഭിച്ചതെന്ന് ബത്ര ആശുപത്രി അധികൃതർ കൂട്ടിച്ചേർത്തു. ഡൽഹി മൂൽചന്ദ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണ്. സരോജ് ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹിയിലെ പല ആശുപത്രികളും പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് രോഗികൾ മരിച്ചിരുന്നു. ഓക്സിജൻ ആവശ്യമുള്ള 215 രോഗികൾ ഗുരുതരമായി ചികിത്സയിലുണ്ടെന്നും പരമാവധി 45 മിനിറ്റ് ഉപയോഗിക്കുവാനുള്ള ഓക്സിജൻ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളതെന്നും ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ദേശീയ തലസ്ഥാനത്തെ ആശുപത്രികളിൽ സ്ഥിതി കൂടുതൽ വഷളായി ആശുപത്രിയിലെ ഒരു വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ആശുപത്രിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് 3.5 മെട്രിക് ടൺ ഓക്സിജൻ അനുവദിച്ചിരുന്നു. വൈകുന്നേരം 5 മണിയോടെയാണ് ഇത് എത്തിച്ചേരേണ്ടിയിരുന്നത്. പക്ഷേ അത് അർദ്ധരോത്രയോടെയാണ് എത്തിയത്. അപ്പോഴേക്കും 20 രോഗികൾ മരിച്ചു. ജയ്പൂർ ഗോൾഡൻ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഡി കെ ബരൂജ ഒരു സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞതിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. പല ആശുപത്രികളും സമാന സ്ഥിതി എന്നു തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. ആശുപത്രിയിൽ രോഗികളെ നിർബന്ധിതമായി ഡിസ്ചാർജ് ചെയ്യുകയും പുതിയ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. നേരത്തെ ഓക്സിജൻ ലഭിക്കാത്തത് മൂലം ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ 25 രോഗികളാണ് മരിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ലഫ്റ്റനന്റ് ഗവർണർ ജനറൽ അനിൽ ബൈജാൽ എന്നിവരിൽ നിന്ന് അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് നേരത്തെ മൂൽചന്ദ് ആശുപത്രിയിൽ അധികൃതർ ട്വീറ്റിൽ രംഗത്ത് വന്നിരുന്നു. ഗുരുതരാവസ്ഥയിലായ 130ലധികം കോവിഡ് രോഗികളാണ് ഇവിടെയുള്ളത്.